വല്ലാത്തൊരു വിഷമം. എന്തു പറ്റി? കൊറോണയെ കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണോ? അതൊന്നുമല്ല മോനെ, ഞാൻ ഓർക്കുകയായിരുന്നു ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പോക്കെ. കുട്ടികളും മാറി, പഠന രീതികളും മാറി. ആ മുളയിൽ അറിയാം വിള. ഓ, ഈ മുത്തച്ഛൻ എന്താണ് ഈ പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അതാണ് മോനെ മുത്തച്ഛൻ ചിന്തിച്ചതും. പണ്ടൊക്കെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിച്ചിരുന്നു, പറയുന്നത് എന്തും അംഗീകരിച്ചിരുന്നു. മോനെ, എനിക്ക് എന്റെ അമ്മയും ഗുരുക്കന്മാരും എത്രമാത്രം പഴഞ്ചൊല്ലുകൾ പറഞ്ഞു തന്നിരുന്നുവെന്നോ, അതെല്ലാം സത്യം തന്നെ, പരമമായ സത്യം. ഏ പഴഞ്ചൊല്ലു, അതെന്താണ് മുത്തച്ഛ? മോനെ, ഇപ്പോഴത്തെ തലമുറ അല്പം വിദ്യാഭ്യാസം നേടിയാൽ പിന്നെ അവർ മലയാളത്തെ മറക്കുന്നു, അമ്മയെ മറക്കുന്നു, അങ്ങനെ ഒന്നൊന്നായി മറക്കുന്നു, ജീവിതം തന്നെ മറക്കുന്നു. മോനെ, മോൻ ഒരുപാട് കൂട്ടുകാരില്ലേ? അതെ മുത്തച്ഛ, എനിക്ക് ഒത്തിരി ഒത്തിരി കൂട്ടുകാരുണ്ട്. മോൻ മോന്റെ കൂട്ടുകാരോട് പറയണം നമ്മുടെ പെറ്റമ്മയായ മലയാളത്തെ സ്നേഹിക്കണമെന്നും മറ്റു ഭാഷകളെല്ലാം നമുക്ക് പോറ്റമ്മയാണെന്നും പറയണം. പാലിലുള്ളിൽ വെണ്ണയുള്ളത് പോലെ പഴഞ്ചൊല്ലിൽ എന്തുമാത്രം അർത്ഥമുണ്ടെന്ന് അറിയുന്ന കുട്ടി ജീവിതം അറിയും. മുത്തച്ഛ മുത്തച്ഛ, എനിക്ക് ഇത്തിരി പഴഞ്ചൊല്ലുകൾ പറഞ്ഞു തരുമോ? പിന്നെന്താ, അണ്ണാൻ കുഞ്ഞു തന്നാലായത് ചൊട്ടയിലെ ശീലം ചുടല വരെ, വിതച്ചത് കൊയ്യും, വിത്ത് ഗുണം പത്ത് ഗുണം. ആ മുത്തച്ഛ, എനിക്ക് ഒന്ന് രണ്ട് പഴഞ്ചൊല്ലുകൾ അറിയാം, ഞാനത് പറയട്ടെ. പിന്നെന്താ? താൽപാതി ദൈവം പാതി, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കപത്ത് തിന്നാം. സബാഷ്. വേറെയും ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട്, നമുക്കതൊക്കെ പിന്നാലെ മനസ്സിലാക്കാം. കാലം കടന്നു പോകും തോറും ഈ പഴഞ്ചൊല്ലുകളുടെ ശോഭ വർദ്ധിക്കുന്നു. പഴഞ്ചൊല്ലുകൾ ഒരു വിനോദം എന്നതിലുപരി വിജ്ഞാനപ്രദവുമാണ്. ഇതുപോലെ തന്നെ അറിവും വിനോദവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതാണ് കടൽക്കഥകൾ. കൂട്ടുകാരെ, നമുക്ക് പിന്നീട് ഒരിക്കൽ കടൽക്കഥകളെ കുറിച്ച് പറയാം.